Hi friends, I am Rasheedali, Bosses Education Consultant. Innu nammode kude experience share cheyan vannirikkunnathu Trivandrathil ninnu Dr. Sharindasinte father aanu. Sir, molde certificate athava MBBS program Nimbo University ninnu kazhinju naattil FMG exam pass aayi degree certificate embassy attest cheythu just vaangikkan vendi vannathaanu. സാറ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ജസ്റ്റ് ഇതിൻ്റെ സാറിൻ്റെ എക്സ്പീരിയൻസ്, കാരണം സാറിൻ്റെ മോളാണ്, അപ്പോൾ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് സാറിന് ഉണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസ് എന്താ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഹായ് സാർ. ഓക്കെ, മോളെ ഇങ്ങനെ പുറത്തേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിക്കാൻ കാരണം എന്താ? നാട്ടിൽ കുറേ MBBS പ്രോഗ്രാം ചെയ്യാനുള്ള സ്ഥിതിക്കാൻ. അത് നമ്മൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഭാരിച്ച ഒരു പിന്നെ ചാർജും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് എൻട്രൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊക്കെ നാട്ടിലൊക്കെ കോളേജ് വിട്ടാലും കുഴപ്പമില്ല, ഗവൺമെന്റ് കോളേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പ്രൈവറ്റിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മുടെ അങ്ങോട്ട് നിൽക്കുകയില്ല. അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പിന്നെ വേറെ സ്വന്തം കോളങ്ങളുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. പിള്ളേരുടെ പഠനത്തിൽ വായിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒഴിവാക്കാനും കൂടെയാണ് ഇങ്ങനെ. ഞാൻ പിന്നെ നമ്മുടെ റെയിൽവേ പോലീസ് ജോലി ചെയ്യുന്ന ഒരു കക്ഷിയായിരുന്നു ഒരു സമയം അവിടെ. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മളെ പിന്നെ തിരുവനന്തപുരത്ത് വെള്ളേന്ദ്രം ഇതിൻ്റെ അവിടെ ആ ഭാഗത്ത് ഒരു പഞ്ചായത്തുകാരുടെ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, എഡ്യൂസോൺ. അപ്പോൾ ആ എഡ്യൂസോൺ മീറ്റിങ്ങിൽ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു സാറുണ്ടായിരുന്നു, അങ്ങനെ എന്നെ ഒന്ന് അതിൽ പങ്കെടുത്തത്. ഓക്കെ, പിന്നെ ആ പുള്ളി ഞാൻ ഓരോ കൺസൾട്ടൻസിയും അന്വേഷിച്ച് പലരും പരിചയപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതും പിന്നെ പുള്ളിയുടെ സമീപനവും എല്ലാം കൂടെ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത്, പിന്നെ ചിലവ് കുറവും സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു പിന്നെ ഒരു കാര്യങ്ങളുടെ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പിന്നെ വില്ലിങ്ങായി അവിടെ ചേർക്കാൻ വേണ്ടി. സാറിന്റെ ഫാമിലി കാര്യങ്ങൾ ഇങ്ങനെ MBBS പുറത്തു പോയി പഠിച്ചതായിട്ടോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ല, ഇല്ല, ഇല്ല. മോളുടെ ഒരു ആവശ്യം മോൾക്ക് അവസാനം വരെ എൻട്രൻസ് എത്തി പാലയിൽ വെച്ച് ഞാൻ പാലയിൽ പോയി എൻട്രൻസ് ഒരുക്കി എഴുതി. ഞാൻ എഴുതിയപ്പോഴത്തേക്ക് ഒരു നിരാശയാവുക, പിന്നെ പത്ത് മാർക്കിന്റെ വ്യത്യാസത്തിൽ പോയി. ഓ, വന്നില്ല. രണ്ടാമത് പിന്നെ വീണ്ടും ഞാൻ ഇവിടെ സമയത്ത് പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ നോക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ഒരു കൂട്ടുകാരനാണ് പറയുന്നത് ഇതുപോലെ ഒരു ഉദ്ദേശത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല എന്റെ ഓഫീസിലെ സ്റ്റാഫുകളാണ് പറയുന്നത്. ഇതിനേക്കാളും പിന്നെ ഞാനീ ഡെന്റലിനേക്ക് വിടാൻ വേണ്ടി ഞാൻ വേണ്ടിയിട്ട് മംഗലാപുരത്ത് പോയൊരു ഇന്റർവ്യൂ നടത്തി, അതിന് ഒരു കുറെ പൈസ ഒക്കെ അടച്ചു. പക്ഷെ അവസാനം എനിക്ക് അൽപ്പമായിട്ട് ഷോർട്ടായി എനിക്ക് കിട്ടിയില്ല. അത് രണ്ടു പ്രാവശ്യം ഒക്കെ പോയി ഒന്നും കിട്ടിയില്ല. കാരണം അഡ്മിഷൻ ആകാത്തോണ്ട് നമ്മളെ കുറെ കുറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല. പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് എനിക്ക് എൻ്റെ പിന്നെ സ്റ്റാഫുകളെല്ലാം പറയും, ഓഫീസിലെ സ്റ്റാഫും പറഞ്ഞു എൻ്റെ വിടുന്നേക്കാളും ബെസ്റ്റ് നമ്മുടെ ദേശത്തെ. അപ്പോൾ ആ അവസരത്തിലാണ് ഞാൻ ഈ കൺസൾട്ട് ഏജൻസിയെ ബന്ധപ്പെടുന്നത്. ഇങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നി അങ്ങനെ വിടുന്നതാണ്. വിട്ട് മോളെ അവിടെ പോയി സുരക്ഷിതമായിട്ട് അവിടെ എത്തി എല്ലാ പിന്നെ സംവിധാനങ്ങളും മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അതായത് വിസ ഉൾപ്പെടെ പിന്നെ പാസ്പോർട്ട്, ഞങ്ങൾ പാസ്പോർട്ട് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാ സംവിധാനവും അവർ ചെയ്തു. അഡ്മിഷൻ മുതൽക്ക് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള സർട്ടിഫിക്കറ്റ് വരാൻ വരുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും. എന്തുകൊണ്ട് അഡ്മിഷൻ മുതൽക്ക് അവിടുന്ന് യൂണിവേഴ്സിറ്റി പാസ്സായി, അവിടെ ഇവിടുന്ന FMG എക്സാം എഴുതി അത് പാസ്സായി, അതിന് ശേഷം ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവിടെ കളക്ട് ചെയ്ത് പിന്നെ എംബസിന്ന് അറ്റസ്റ്റ് ചെയ്ത് സാധിച്ചു എത്തിച്ചു. എല്ലാം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങ് ഏൽപ്പിക്കുകയായിരുന്നു. നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കേസാണ്. പിന്നെ ഇതെല്ലാ രൂപയും അതിനകത്തുള്ള ഒരു സംഭവം നടക്കുമ്പോൾ നമുക്ക് സേഫായിട്ടൊരു സ്ഥലം. ചൈന എന്നാണ് നമ്മൾ പേടിച്ച് പറച്ച് നമ്മൾ ഒരുപാട് ഭയപ്പെട്ട ഒരു സ്ഥലം. കാരണം പ്രത്യേകിച്ച് പിള്ളേരാണ്, പെൺകുട്ടികൾ. അപ്പൊ ഒരു സേഫ് കിട്ടുമോ ഉദ്ദേശത്താണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇവിടെ ഇന്ത്യയിൽ പഠിപ്പിച്ചാൽ തന്നെ നമുക്ക് സേഫായിട്ടൊന്നും വിടാൻ പറ്റില്ല. അതിനേക്കാൾ അതിലുപരി നമുക്ക് സേഫായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അതിൽ അഞ്ചു വർഷം ഒരു അപകടം ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമ്മുടെ വളരെ സേഫായിട്ട് സെക്യൂരിറ്റിയായിട്ട് നമ്മളെ കൊണ്ട് എത്തിച്ച് അതിലേക്ക് ഏറ്റവും സന്തോഷം. പിന്നെ അവിടുത്തെ അക്കാഡമിക്കും മോശമില്ലാത്ത രീതിയിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ആഫീസിലും
എല്ലാം ടീച്ചേഴ്സും ഭംഗിയായിട്ട് തന്നെ വൈദ്യരായിട്ട് ക്ലാസ് എടുത്ത് എടുത്ത് സമയബന്ധമായിട്ട് പോർഷൻ തീർത്ത് അതുപോലെ തന്നെ എംസിയുടെ പരീക്ഷ എഴുതാൻ വേണ്ടി അവിടെ ഒരു കോച്ചിങ് സെന്റർ അവിടെ കൊടുത്തു, ക്യാമ്പസിൽ തന്നെ ഒരു 6 മാസം കൊടുത്തു. അതിൽ കുറെ പിള്ളേർ പങ്കെടുത്ത് കുറെ പേര് എഴുതി. അന്ന് ഇവർക്ക് ഒരു 3-4 മാർക്ക് വ്യത്യാസത്തിലുണ്ടെങ്കിൽ എംസി ഫസ്റ്റ് കൊടുത്തു അവിടെ അങ്ങനെ അങ്ങനെ പോയതാണ്. അവർക്ക് കിട്ടുന്ന പ്രതീക്ഷയില്ല, അങ്ങനെ ബൈ ചാൻസിൽ അങ്ങനെ പോയി. അപ്പോൾ സ്റ്റെപ്പ് എടുത്തില്ല നടക്കുമായി. അപ്പൊ അങ്ങനെ ഡൽഹിയിൽ നിന്ന് ക്ലാസ് എടുത്താണ് ഓഫീസ് അവിടെ ഗസ്റ്റ് ലെക്ചേഴ്സിനെ വിളിച്ചുകൊണ്ടിട്ടാണ് അവർ ക്ലാസ് എടുത്തത്. ഒരു 6 മാസത്തെ അവർക്ക് എടുത്തു. 6 മാസം ഏകദേശം 6 മാസം. അങ്ങനെ എന്തുകൊണ്ടും കുറെ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തി ഭംഗിയായിട്ട് തന്നെ അത് മക്കളെ അവസാനിപ്പിക്കാൻ സാധിച്ചു. അതിന് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അപ്പോ സാർ പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായി ധൈര്യമാണെങ്കിലും ആൺകുട്ടിയാണ് തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ടും പഠിത്തത്തിനും വിദ്യാഭ്യാസപരമായിട്ടും ഒരു നല്ലൊരു അറിവ് നല്ല ഡെസ്റ്റിനേഷൻ അസിസ്റ്റൻസും കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ എഡ്യൂസോണിനെ 100% ഏൽപ്പിക്കാം എന്നാണ് സാർ പറയുന്നത്. ഇനിയും സാറിന്റെ മോള് ഉന്നതിയിലേക്ക്, ഇനിയിപ്പോ ജസ്റ്റ് യു ജി കഴിഞ്ഞുകൊണ്ട് പി ജി സെക്ടർ കഴിയാനുണ്ട്. ഇനിയും ഒരു നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു.